ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ കംപ്ലീറ്റ് കിസി ഇന്ന് മുട്ടപ്പത്തിരി മുട്ടയപ്പം ഓട്ടട എന്നൊക്കെ പറയുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ബാറ്റർ റെഡിയാക്കാനായിട്ട് ഒരു കപ്പ് മൈഡ് നമുക്കൊരു വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടി അരിപ്പൊടി അധികം ആവണ്ട അധികം ആയിട്ടുണ്ടെങ്കിൽ നല്ല കന ഉണ്ടാവും കട്ടി ഉണ്ടാവും അത് കാരണം കൊണ്ട് കാൽ കപ്പിനും കുറവും മതിയാവും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കട്ട കെട്ടാതെ ബാറ്റർ റെഡിയാക്കി എടുക്കണം കേട്ടോ ഞാൻ ഞാനെന്താ ഒരു കപ്പ് വെള്ളം ഇപ്പോൾ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി നോക്കാം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത നല്ലൊരു ബാറ്റർ നമുക്ക് റെഡി ആക്കണം കേട്ടോ അപ്പം കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഞാനിത് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാണ് വീണ്ടും മിക്സ് ചെയ്യാം ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താലും മതി കേട്ടോ അപ്പം ഇനി മിക്സിയും കഴുകണ്ടേന്നൊക്കെ ചോദിച്ചാൽ ഞാൻ ഇതിൽ തന്നെയാണ് വിസ്ക് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പാകത്തിന് ഇപ്പോൾ എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താ മുട്ട അപ്പോൾ ഈ ഒരു കപ്പും മാവി മൈദയിലേക്ക് രണ്ട് മുട്ടയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ചൊഴിക്കാം മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം അപ്പം മിസ്ക് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി അതാവും ഒന്നും കൂടി നല്ലത് മിക്സിയിലടിക്കുമ്പോൾ ഓവർ ബീറ്റ് ആവാതിരിക്കാനും ശ്രദ്ധിക്കണം അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ മുട്ടയ്ക്ക് അധികം ഹോൾസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണത് മുട്ട നന്നായിട്ട് ഓവർ ബീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇതിൽ തന്നെ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതേ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല നല്ലൊരു ബാറ്റർ നമുക്കിവിടെ റെഡിയാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത് നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ പോലെ കുറച്ച് ലൂസായിരിക്കണം എന്നാൽ വെള്ളപ്പത്തിൻ്റെ അത്രയ്ക്കൊന്നും ആവാൻ വേണ്ട അപ്പോൾ കറക്റ്റായിട്ടുള്ള ടെക്സ്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിനൊരു അഞ്ച് മിനിറ്റ് നേരം നമ്മൾ ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് ഈ നമ്മൾ ചട്ടിയിലാണ് ആയിട്ട് ഉണ്ടാക്കുക ഇതുപോലത്തെ പത്തിരി ചട്ടി ഉണ്ടാവും എല്ലാവരുടെ വീട്ടിലും അപ്പോൾ ഇത് പഴയ ചട്ടിയാണ് കേട്ടോ അപ്പം ഞാൻ ഇതിലല്ല ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ മീൻചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ മീൻചട്ടിയിലൊക്കെ നമ്മളെപ്പോഴും മീൻ കറിയൊക്കെ വെക്കത്തില്ല അപ്പോൾ ഒട്ടിപ്പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ടാവും അഥവാ നിങ്ങളുടെ കയ്യിലുള്ള പച്ചചട്ടിയിൽ ഇതുപോലെ ഒട്ടി ഒട്ടിപ്പിടിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യാം അപ്പോൾ അതായത് ഞാനിവിടെ മീൻചട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊട്ടിച്ച മുട്ടയുണ്ടല്ലോ ആ മുട്ടയുടെ തൊണ്ടെടുക്കാം അപ്പം അതിൻ്റെ ഷെല്ല്ല്ല്ല് വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഈ ചട്ടി സ്ക്രബ് ചെയ്ത് കൊടുക്കണം അത് നന്നായിട്ട് ഇത് പൊട്ടിച്ച് നന്നായിട്ട് ഉരയ്ക്കുക നല്ല ഇതിൽ ഒരച്ചെടുക്കുക കേട്ടോ എല്ലാ സൈഡിലേക്കാവുന്ന വിധത്തിൽ നന്നായിട്ട് അപ്പോൾ ആ മുട്ടയിലുള്ള ഇതൊക്കെ കളറൊക്കെ ആ ചട്ടിയിലുള്ള കളറൊക്കെ ആ മുട്ടി പിടിക്കും നന്നായിട്ട് പൊടിച്ച് ഇതുപോലെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ഈസിയാണ് എല്ലാവർക്കും ചട്ടി മയങ്ങാനൊക്കെയായിട്ട് ഒരുപാട് സമയമെടുക്കും ഒട്ടിപ്പിടിക്കും അത് കാരണം വേണമെങ്കിൽ ഇങ്ങനെ മുട്ടപ്പത്തിരി ഒക്കെ ഉണ്ടാക്കാനായിട്ട് ആർക്കും രാവിലെ ഇഷ്ടം ഇഷ്ടമുണ്ടാവില്ല കുറച്ച് റിസ്കി റിസ്ക്കി ആയിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് എല്ലാവരും കണക്കാക്കുക പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു അപ്പം വേണമെങ്കിൽ ഒന്ന് നാശമാവായിരിക്കും അതിനപ്പുറം എന്തായാലും നാശമാവില്ല രണ്ടാമത്തെ അപ്പം ഉണ്ടാക്കുമ്പോഴേക്കൊക്കെ നമ്മുടെ ചട്ടി മയങ്ങി കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നന്നായിട്ട് ഞാനത് ഉറച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സോപ്പിട്ട് കഴുകണം വേണ്ട ഇതിങ്ങനെ വാരിയെടുത്ത് നമുക്ക് കഴുകിയെടുത്താൽ മതി ജസ്റ്റ് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ സ്റ്റൗവിലേക്ക് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ല ചൂടിലാണ് നമ്മൾ മാവ് ഒഴിക്കേണ്ടത് അതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ടിട്ട് വേവിച്ചിട്ടെടുക്കാം ഇപ്പം ചൂ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാൻ മാവ് ഒഴിക്കാണ് ആദ്യത്തെ മാവാണ് ഒഴിക്കുന്നത് അപ്പോൾ ഒന്ന് തീ കുറവാണെന്ന് തോന്നുന്നു അത് കാരണം കൊണ്ട് അധികം ഹോൾസ് ഒന്നും വന്നിട്ടില്ല അതങ്ങനെയാണ് ഫസ്റ്റത്ത് അപ്പം അത്രയ്ക്ക് നന്നായിട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല അത് കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഉണ്ടാക്കി വരുംതോറും നല്ല നല്ല അപ്പങ്ങളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ചെറുതായിട്ടിങ്ങനെ ഹോൾസൊക്കെ വരുമ്പോൾ നമുക്കതിന് മൂടി വെക്കാം എന്നിട്ട് ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇനി അങ്ങനെ ഇരുന്ന് വേവട്ടെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ആദ്യത്തെ അപ്പമാണ് അപ്പോൾ അപ്പം ആദ്യത്തെ അപ്പം നമ്മളെടുക്കാൻ പോകുമ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിലെ പോലെ തന്നെ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ എക്സെല്ല് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കി കാരണം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ആദ്യത്തെ അപ്പം കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുമ്പോൾ നല്ല ഹോൾസൊക്കെ ആയിട്ടുള്ള നല്ല അപ്പങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ ഈ ട്രിക്ക് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണ്ട വേണം മുട്ടപ്പത്തിരിയുടെ കൂടെ അങ്ങനെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ശരിക്കും തേങ്ങാപ്പാൽ പഞ്ചസാര ഒക്കെ ഇട്ടൊഴിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കുട്ടികളൊക്കെ നല്ല ഇഷ്ടാവുകയും ചെയ്യും ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ ഒരു കോമ്പിനേഷനാണ് ഈ മുട്ടപ്പത്തിരിയും തേങ്ങാപ്പാലും എന്ന് പറയുന്നത് പിന്നെ ഇപ്പോൾ കറികളൊക്കെ ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ മുട്ട ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ട് ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് ഒപ്പം തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യണേ അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റേ ടു യുഡ് താങ്ക്